കെ എം മൗലവി കൃത്യമായി അബ്ദുൽ ഹയ്യൽ നഖ്‌നവി റഹിമഹുല്ല പറഞ്ഞത് അത് അതുപോലെ എടുത്തുദ്ധരിക്കുകയാണ് ചെയ്തത്. ഇസ്തിഗാസവാദികൾക്ക്, ഹലോ മുസ്ലിഹാക്കന്മാരെ, കാണാത്തതുപോലെ ഇരിക്കണ്ട, ഇത് നിങ്ങൾ തൊടണം. എന്താണ് വിദൂരത്ത് നിന്ന് വിളി കേൾക്കുക, ഉത്തരം ചെയ്യുക എന്നത്? ഹാദാ റജുലുൻ ഫാസിദുൽ അഖീദ. അതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം, ഈ പറഞ്ഞ ഇമാമിങ്ങൾ ഇബ്നു ബസാസ് റഹിമഹുല്ല, ഷെയ്ഖ് സാദ റഹിമഹുല്ല, അതുപോലെ തന്നെ മുല്ല അലിയുൽ ഖാരി, ഇബ്നു നുജൈമിൽ മിസ്രി, ഇബ്നുൽ ആബിദീൻ, ഇവരൊക്കെ, ഇവരിൽ നിന്നാണല്ലോ അബ്ദുൽ ഹയ്യൽ നഖ്‌നവി റഹിമഹുല്ല നിങ്ങളുടെ ഇസ്തിഗാസവാദം, നിങ്ങൾ വാദത്തിൽ എഴുതിയത് ശിർക്കാണ് എന്ന് പറഞ്ഞത്, കുഫ്റാണ് എന്ന് പറഞ്ഞത്. ഈ ഇമാമിങ്ങളാണോ കാഫിറുകൾ? നിങ്ങളാണോ കാഫിറുകൾ? മറുപടി പറയുക. ഈ ഇമാമിങ്ങളാണോ കാഫിറുകൾ? ആ ഇമാമിങ്ങളുടെ മേലിൽ പച്ചയായ ദുർവ്യാഖ്യാനം നടത്തുന്ന നിങ്ങളാണോ കാഫിറുകൾ? അതുകൊണ്ട് ചോദ്യത്തിൻ്റെ അവസരത്തിൽ ലാ തജ്അലു ദുആ അർറസൂലി ബൈനക്കും ഉദ്ധരിച്ച് ചോദിക്കുക. ഞങ്ങൾ മണി മണി പോലെ ഞങ്ങൾക്ക് ഉത്തരം പറഞ്ഞുതരും. ഇപ്പം ഞങ്ങൾക്ക് നിങ്ങൾ മറുപടി പറ, എന്നിട്ട് ഇവിടെ വന്നിട്ട് കുട്ടിയും കോലും കളിക്കുക. ചോദ്യം അരി എത്ര പഴഞ്ഞാഴി പയറഞ്ഞാഴി എന്നുള്ള മറുപടിയല്ല. ഈ ഇമാമിങ്ങൾ കാഫിറുകളാണോ അല്ലയോ മറുപടി പറ. ഇബ്നുൽ ആമിദീൻ ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോന്നാ? ഇബ്നുൽ ആമിദീന്റെ ഉസ്താദ് ആരാണ്? ഇബ്നുൽ ആമിദീൻ ഇസ്തിഗാസ നടത്തിയത് അവിടുത്തെ കിതാബിൽ കാണാം. സുബ്ഹാന ജല്ല ജലാലു. ഇമാം ഇബ്നുൽ ആമിദീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താ കുല്ലി ഷഫീഅൻ യാ ഷഫീഅൻ ബിൽ വറാ യൗമ സിഹാമി വഖിഫത്തിൽ ജമീസാനി ഹില്യത്തുൽ ബശർ في تاريخ القرن الثالث عشر ابن عابدين رضي الله عنه നിങ്ങൾ ഉദ്ധരിച്ചില്ല. ഇബ്നു ആബിദീൻ റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ നടത്തിയത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാ കേട്ടോ. കുല്ലി മുഗീസൻ ഏ നബിയേ, എന്നെ സഹായിക്കണേ നബിയേ. യാ ഷഫീ അംബിൽ വറാ, ഓ സൃഷ്ടികൾക്ക് ശഫാഅത്ത് ചെയ്യുന്ന നബിയേ, എനിക്ക് സഹായിക്കണേ. യൗമ സിഹാമി വഖിഫത്തിൽ മീസാനി, എപ്പോഴാ സഹായിക്കേണ്ടത്? പരലോകത്ത് സഹായിക്കണമെന്ന് ദുനിയാവിൽ ചോദിക്കുക. أنت الملاذ لنا وأنت عياذنا നബിയെ, തങ്ങൾ ഞങ്ങളെ രക്ഷാധികാരിയാണ്, ഞങ്ങൾ അഭയകേന്ദ്രമാണ്, സഹായിക്കുന്ന ആളാണ്. അന്തൽ മുഷഫഉ ബിൽ മുസീഇൽ ജാനി, കുറ്റവാളിയായ എനിക്ക് ശഫാഅത്ത് ചെയ്യുന്ന ആളില്ലേ നബിയേ? ഇമാം ഇബ്നു ആബിദീൻ, നിങ്ങൾ ഉദ്ധരിച്ച ഇബ്നു ആബിദീന്റെ പേര്, ആ ഇബ്നു ആബിദീൻ ഹില്യത്തുൽ ബശർ ഫീ താരിഖിൽ ഖർനി സാലിസ് അശർ എന്ന് പറയുന്ന കിതാബില ഇസ്തിഗാസ നടത്തിയത് വളരെ കൃത്യമാണ്. മുന്നൂറ് ആ നൂറ്റാണ്ടിൽ ജീവിച്ച ആരെങ്കിലും ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ അത് കേട്ടോ. ഹിജ്റ 330 ജീവിച്ച ഇമാം മഹാമിലി റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് ഓരോന്ന് പഠിപ്പിക്കാം. ഇമാം മഹാമിലി ഹിജ്റ 330 അദ്ദേഹം പറയുന്നു, അഅരിഫു ഖബറ മഅറൂഫിൽ ഖർഖി, എനിക്ക് മഅറൂഫിൽ ഖബർ ഖർഖി റളിയല്ലാഹുവിന്റെ ഖബറു അറിയാം. 370 സന, 70 കൊല്ലമായി എനിക്ക് പരിചയമുണ്ട്. മാ ഖസദഹു മഹ്മൂമുൻ, അദ്ദേഹത്തിന്റെ ദർഗയിലേക്ക്, ആ ഖബറിലേക്ക് ഏതെങ്കിലും പ്രയാസമുള്ള ആള് പോയാൽ അദ്ദേഹത്തിന്റെ എല്ലാ ബേജാറുകളും ബുദ്ധിമുട്ടുകളും അവിടുന്ന് തുറവടിയാക്കി കിട്ടുമെന്ന് ഇമാം മഹാമിലി ഹിജ്റ 330 മരണപ്പെട്ടു പോയ ഇമാം മഹാമിലി രേഖപ്പെടുത്തുന്നു. താരീഖ് ബഗ്ദാദ് നോക്കിക്കോ. അപ്പോ വളരെ കൃത്യമാണ്. ഞാൻ ആയത്തോതി ഒരക്ഷരം പറഞ്ഞില്ല. ലാ തജ്അലു ദുആ റസൂലി ബൈനകും കദുആഇ ബാദികും ബാദാ. ഇനി ഹദീസ് വേണോ? ഇൻഷാല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, നിങ്ങള് സഹായത്തിന് വേണ്ടി വിളിക്കേണ്ടത് അല്ലാഹുവിനെയാണ്, അതുപോലെ റസൂലുള്ളനെയാണ് സഹായത്തിന് വേണ്ടി വിളിക്കേണ്ടതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഉദ്ധരിക്കുന്നു. ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ ഹൈസമി റളിയല്ലാഹു അൻഹു മജ്മുഉ സവായിദിൽ സ്വഹീഹാണെന്ന്, അതിന്റെ റാവിമാർ ബുഖാരി മുസ്ലിമിന്റെ റാവിമാരാണെന്ന് ഇമാം നൂറുദ്ദീൻ ഹൈസമി മജ്മുഉ സവായിദിൽ രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് സഹായിക്കേണ്ട ആള് അല്ലാഹും അവന്റെ റസൂലുമാണ്, മുഹമ്മദ് റസൂലുള്ളാഹ്. ഹദീസ് ഉദ്ധരിച്ചു, ഖുർആൻ ആയത്ത് ഉദ്ധരിച്ചു.
ചോദിച്ചു, നിങ്ങൾ തോന്നിവാസം കുറെ പറഞ്ഞു എന്നല്ലാതെ നിങ്ങൾക്ക് മറുപടി പണ്ട് അബൂജയിലിന് മറുപടി ആയിട്ടില്ല, പണ്ട് അബൂജയിലിന് ആയി മറുപടി ആയിട്ടുണ്ടോ? മാസം നിലാവിങ്ങനെ പിളർപ്പായിട്ട് കാണിച്ചു കൊടുത്തിട്ടും അത് ഹാദാ സീറുൻ, ഹാദാ സീറു മുഹമ്മദീൻ, ഇത് മുഹമ്മദിന്റെ സീർ എന്ന് പറഞ്ഞ കൂട്ടരെ അബൂജയിലും കൂട്ടരും. അതിന്റെ അനുയായികളല്ലേ നിങ്ങളും, അബൂജയിലിന്റെ പാരമ്പര്യത്തിൽ വന്നവരല്ലേ. അതുകൊണ്ട് നിങ്ങൾ മറുപടി ആയി എന്ന് പറയോ, ചെയ്യാമെന്ന നാൾ വരെ നിങ്ങൾക്ക് ആവൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യത്ത് ചോദിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ ഒറ്റ ചോദ്യം അങ്ങ് ചോദിച്ചിട്ടുള്ളൂ. ഞാൻ ഈ കൃത്യമായ ആയത്ത് പറഞ്ഞു, ഹദീസ് പറഞ്ഞു, ഇമാമിങ്ങളെ ചരിത്രം പറഞ്ഞു, പിന്നെ ഇയാള് വിഷയമായിട്ട് ബന്ധമില്ലാത്ത ഏതോ കിതാബ് ഉദ്ധരിക്കുകയാണ്. എന്റെ തോക്കെ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക. ഇവിടെ ഒരു കോടി ഇനാമ് മലപ്പുറം കത്തി അമ്പും വില്ലും എന്തൊക്കെയായിരുന്നു ഇവിടെ ഒരു കോടി ഇനാമ് പ്രഖ്യാപനം, ഒരിടത്ത് പറമ്പ് എഴുതി കൊടുക്കല്, ഒരിടത്ത് ബാബ അദ്രസ് എഴുതി കൊടുക്കല്, എന്തൊക്കെയായി ഇവിടെ ബിഗ് സീറോ, ഒന്നുമില്ല ഒന്നുമില്ല. അവസാനം ഓതി ഞാൻ ചോദിച്ചു, നബിയെ മുഹമ്മദ് എന്ന് വിളിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ അവിടെ വിഷയം എന്താ? നബിയോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോ മുഹമ്മദേ എന്ന് വിളിച്ചിട്ട് സംസാരിക്കാൻ പാടില്ല എന്നാ, മനസ്സിലാകുന്നുണ്ടോ? യാ റസൂലല്ലാ, റെസ്പെക്റ്റിൽ വിളിക്കണം. നമ്മൾ ചില പദ ബഹുമാനമുള്ള ആളുകളോട് പറയാറില്ലേ സാർ എന്നൊക്കെ പറയുന്നത് പോലെ, അതുപോലെ റസൂൽ നമ്മുടെ നബിയാണ്, അതുകൊണ്ട് ഇന്നമാ വലിയക്കും. നിങ്ങളൊക്കെ ഇതൊക്കെ ഉദ്ധരിച്ച് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദ്യത്തിൻ്റെ അവസരത്തിൽ ചോദിക്ക്, ഞങ്ങൾ മറുപടി പറയും. ഒരു കിതാബ് തൊട്ടപ്പം മനസ്സിലായി വഹാബികൾ പറയുന്നത് തന്നെയാ കിതാബിലുള്ളത്, പിന്നെ കിതാബ് വലിച്ചു നീട്ടി കൊടുത്തിട്ട് വാങ്ങുന്നില്ല. ഇത് വാങ്ങു മക്കളെ, എന്നിട്ട് ഇത് തൊട് നിങ്ങളുടെ ഇസ്തിഗാദ ശിർക്കാണ്. എന്താണ് ഹാദാ റജുലുൻ ഫാസിദുൽ അഖീദതി, ഇവൻ ഫാസിദായ അഖീദ, ഇവന്റെ അഖീദ മോശമാണ്. യുഹ്ബൽ എന്ന് മാത്രമല്ല, യുഹ്ഷ അലൈഹിൽ കുഫറു, അവന്റെ മേൽ കുഫറിനെ ഭയപ്പെടേണ്ടതുണ്ട്. ഫഇന്ന സിമാ അൽ ഔലിയായി അന്നിദാ, ഔലിയാക്കന്മാർ വിളി കേൾക്കുക, മിൻ ബഈദിൻ, വിദൂരത്ത് നിന്ന് വിളി കേൾക്കുക എന്നത് ലൈസ ബിസാബിതിൻ, അത് സ്ഥിരപ്പെട്ടിട്ടില്ല. വൽ ഇൽമുൽ കുല്ലിയു ബിജമീഇൽ ജുസിയാതി, ഓരോരോ ജുസുക്കൾ അടക്കം പൂർണ്ണമായി അറിയുക എന്നത് അത് ഫീ ജമീഇൽ അസ്മാനി, എല്ലായ്പ്പോഴും മുഖ്ത അള്ളാഹനോട് മാത്രം, അള്ളാഹ്ക്ക് മാത്രം ഖാസാണ്. ആരിൽ നിന്നാണ് ഉദ്ധരിച്ചത്? ആരിൽ നിന്നാണ് ഉദ്ധരിച്ചത്? ആ ഇനി ഇതേ കിതാബ് അബ്ദുൽ ഹയ്യ അൽ-ലക്നവി റഹിമഹുള്ളയുടെ കിതാബിനെ കുറിച്ച് നിങ്ങളുടെ അലവി സഖാഫി ബെണ്ടർ എഴുതി വിടുന്ന അലവി സഖാഫി മതഗ്രന്ഥങ്ങളിലെ തിരിമറികൾ എന്ന് പറഞ്ഞുകൊണ്ട് തിരിമറി നടത്താൻ എഴുതിയ ഈ ഗ്രന്ഥത്തിൽ എടുത്തിരിക്കുന്നുണ്ട് വഹാബികൾക്കെതിരെ, വഹാബികൾക്കെതിരെ സക്കരിയ സലായിയെ ഉദ്ധരിക്കാന്ന് നിങ്ങളുടെ ശൈഖ്. എന്താ അതുപോലെ അല്ലാമ അബ്ദുൽ ഹയ്യ അൽ-ലക്നവിയും ഇദ്ദേഹത്തിനെതിരെ ഖണ്ഡനം എഴുതിയിട്ടുണ്ട്. ആർക്കെതിരെ? ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുള്ളക്കെതിരെ. ഇബ്നു അബ്ദുൽ ഹാദി ആരാ അറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ സ്റ്റിഫ സുബുക്കി ഉണ്ടല്ലോ, സുബുക്കിക്ക് അസ്സാരിമുൽ മുൻകി റദ്ദെഴുതിയതാ. ചോദ്യം വരുന്നുണ്ട് സാരിമുൽ മുൻകി വെച്ചിട്ട്, ഇൻഷാ അല്ലാ സമയം, നിങ്ങൾ ഉത്തരം പറയുന്നില്ല. നിങ്ങളുടെ അലവി സഖാവി പറയുന്നു അബ്ദുൽ ഹയ്യ അൽ-ലക്നവി അൽ അല്ലാമ വഹാബികൾക്ക് ഖണ്ഡനം എഴുതിയിട്ടുണ്ട്. വഹാബികളുടെ പേടി സ്വപ്നം, ആ പേടി സ്വപ്നമാണ് പറയുന്നത്, ഔലിയാക്കന്മാർ വിദൂരത്ത് നിന്ന് കേൾക്കുക, അത് അറിയുക എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടില്ല, അവനെ കാഫിറാകുമെന്ന് പേടിക്കണം. ഇദ്ദേഹം കാഫിറാണോ അല്ലയോ? വീണ്ടും ആവർത്തിക്കുക, ഇടക്ക് ലാ തജോലൊന്ന് തൊടാൻ നോക്കി, മെല്ലേ തൊടാൻ നോക്കി, എന്താ അതിലെവിടെ സഹായം? എന്താ പറഞ്ഞു? ഏതിരുന്നാലും പഠിപ്പിച്ചേരാ സഹായം എവിടെ നല്ലേ കേട്ടോ. ഇത് തഫ്സീർ, ആര തഫ്സീറാ? ഇജ്റ 227 മരണപ്പെട്ടുപോ, 327 മരണപ്പെട്ടു പോയ ഇമാം ഇബ്നു അബി ഹാതിം റളിയല്ലാഹു അൻഹുന്റെ തഫ്സീർ. എവിടെ സഹായം നല്ലേ? എവിടെ സഹായം? നിങ്ങൾ പഠിപ്പിക്കാൻ വെറുതെ അല്ല നിങ്ങൾ വന്നത്, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ തന്നെയാ വന്നത്. കേട്ടോ ഈ ആയത്തിന്റെ തഫ്സീർ, ലാ തജ്അലു ദുആ അർറസൂലി ബൈനകും കദുആഇ ബഅലികും ബഅലാ അമറല്ലാഹു, കൽപ്പിക്കുകയാ, അംറാണ്, പടച്ചവന്റെ കൽപ്പനയാ. അമറല്ലാഹു നബിനെ ബഹുമാനിക്കാനും ആദരിക്കാനും ിൽ സഹായം തേടപ്പെടാനും പ്രയാസത്തിന്റെ സമയത്ത് സഹായം
തേടാനും അല്ലാഹു കൽപ്പിക്കുന്നു. അങ്ങനെ അർത്ഥമില്ല എന്ന് പറ വായുസവതക്ക് അർത്ഥമില്ല എന്ന് നിഷേധിക്ക്, പഠിപ്പിച്ചു തരാം ഞാന്. അതുകൊണ്ട് വായുസവത റസൂലുള്ളയോട് സഹായം തേടപ്പെടാനും വിപൽ ഘട്ടങ്ങളിൽ സഹായം തേടാൻ അല്ലാഹു കൽപ്പിക്കുന്നു. 327 വരണ മരണപ്പെട്ടു പോയ ഇബ്നു ഹാത്തിമ. ഇതിന് മാത്രമല്ല, നിങ്ങൾ ഇബ്നു കസീർ, ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്, ഇബ്നു കസീറും ഉദ്ധരിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കപ്പെടാനും. അതുപോലെ വിപൽ ഘട്ടങ്ങളിൽ പ്രയാസത്തിന്റെ സമയത്ത് സഹായത്തിന് വേണ്ടി വിളിക്കാനും അല്ലാഹു കൽപ്പിക്കുന്നു പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഞങ്ങളൊക്കെ വിളിക്കുകയാണ്, യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, യാ റബ്ബി ബിൽ മുസ്തഫ, ബല്ലിഗ് മഖാസിദന വഗ്ഫിർ ലനാ നിങ്ങളെ വെള്ളം കുടിപ്പിച്ചിട്ടേ ഇവിടെ നയക്കുള്ളൂ ഇൻഷാല്ലാ. ആയത്തിലെ തഫ്സീർ ഞാൻ വായിച്ചു, ഇല്ല എന്ന് നിഷേധിക്ക്, അർത്ഥമില്ല എന്ന് പറ ഞാൻ അർത്ഥം ഉദ്ധരിക്കാം ഇൻഷാല്ലാ. ഇനി നിങ്ങൾ കേട്ടോ, ഇതാരെ കിതാബ, ഹദീസിന്റെ വലിയ പണ്ഡിതൻ ഇമാം മുഹദ്ദിസായ ബഹുമാനപ്പെട്ട ഇബ്നു ഹിബ്ബാൻ, ഇമാം ഇബ്നു ഹിബ്ബാൻ മുഹദ്ദിസാണ്, സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബ് രചിച്ച മഹാപണ്ഡിതനാ ആ ഇബ്നു ഹിബ്ബാനിന്റെ കിതാബ് സിഖാത്ത്. അതിൽ പറയുന്നത് കാണാം, എന്താണ് അദ്ദേഹം പറയുന്നത്? സുബ്ഹാന ജല്ല ജലാലു, ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്നു, ഖദ് ബഹുമാനപ്പെട്ട മൂസ അലിബ്നു മൂസ റിള റളിയല്ലാഹുവിന്റെ മഖാം, അദ്ദേഹം പറയുന്നു, ഖദ് സുർത്തുഹു മിറാറാ, മൂസ ബഹുമാനപ്പെട്ട അലിബ്നു മൂസ റളിയല്ലാഹുവിന്റെ ദർഗാ ഞാൻ ഒരുപാട് വട്ടം പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. വമാ ഹല്ലത് ബി ശിദ്ദത്തുൻ ഫീ വഖ്തി മഖാമി ബിതൂസ്, ഞാൻ തൂസ് എന്ന നാട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഫസൂർത്തു ഖബറ അലി ഇബ്നു മൂസ, അലി ഇബ്നു മൂസ റളിയല്ലാഹുവിന്റെ ദർഗ ഞാൻ സിയാറത്ത് ചെയ്യും, എന്നിട്ടോ ഞാൻ അവിടെ ഇസ്തിഗാസ നടത്തോ, ബഹുമാനപ്പെട്ട ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു, അതാ അവിടുത്തെ കിതാബ് സിഖാത്തിൽ പറയുന്നു, ഇബ്നു ഹിബ്ബാൻ കാഫറാണോ മൗലൈമാരെ, സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബ് ക്രോഡീകരിച്ച, എപ്പോഴാണ് അദ്ദേഹം മരിച്ചത്? എപ്പോഴാണ് അദ്ദേഹം മരിച്ചത്? ഹിജ്റ 354 മൗലായ പാടിയാൽ ഉത്തരമാവില്ല മുസ്ലിയാരെ. നിങ്ങൾക്ക് അത് പാടാനല്ലേ ഈ റബീല പോലെ ഉള്ളത്? നിങ്ങൾ നിങ്ങളെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് തന്നെ പാടിയിട്ടൊന്നും തീരുന്നില്ലേ? ഇവിടെ ഉത്തരവാ വേണ്ടത്? 9 ചോദ്യത്തിനും മറുപടിയില്ല. മൗലായ സല്ലി പറഞ്ഞാലും മറുപടി ആവില്ല. കൃത്യമായി ഓരോ ചോദ്യത്തിനും മറുപടി പറയണം. ഈ സംവാദം ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഇനി ഇൻഷാ അല്ലാ നിങ്ങൾ ഇവിടെ ഓരോ ചോദ്യത്തിന് മുന്നിലും പതറിയത് വാട്സപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾ ഉദ്ധരിച്ച് ഇമാമിങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാവോ? ഒന്നുമില്ല. നിങ്ങൾ ഉദ്ധരിച്ചതിൽ ഒരു ചുക്കുമില്ല, വാദത്തിൽ എഴുതിയ ഒന്നും തന്നെ ഇല്ല. എന്താണ് ആ ഇമാമിങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നറിയോ? സുന്നുല്ലാഹിൽ ഹലബി അൽ ഹനഫി റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നു, മമാ ഖീല മിൻ അന്നഹു യജൂസുൽ ഇസ്തിഗാസതു ബിൽ അംബിയായി വസ്സാലിഹീൻ, അമ്പിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെ കൊണ്ടും ഇസ്തിഗാസ നടത്തുക എന്ന് പറഞ്ഞാൽ ജായിസാണ് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം, ഫൈനൽ മുറാദു ബിഹി അതുകൊണ്ടുള്ള ഉദ്ദേശം, അത്തബറുഖു ബിദിക്രിഹിം, അവരുടെ പേര് പറയുന്നത് കൊണ്ടുള്ള ബർക്കത്തെടുക്കലേ ഉള്ളൂ. ആ തീർന്നില്ല, വത്തവസ്സുലു ബിഹിം, അവരെ തവസ്സുലാക്കലേ ഉള്ളൂ, ബിലാ ഇംദാദിം മിൻഹും, നേരിട്ടവരോട് ചോദിക്കാൻ പാടില്ല, മക്കളെ തരേണേ, ആഫിയത്ത് തരേണേ, ഇത് പാടില്ല. ഇനി ആ കിതാബ് എന്നാൽ കിതാബ് അങ്ങനെ പിടിച്ചോണ്ട്, ഇതൊക്കെ പഠിച്ച് ഓതി പഠിച്ചിട്ട് വന്നാൽ ഞങ്ങളിൽ നിന്ന് വാങ്ങി നോക്കിയിരിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരുമല്ലോ. നിങ്ങൾ വഹാബികൾ കിതാബ് ഓതി പഠിക്കുന്നില്ല, എന്നിട്ട് വഹാബികളെ നിന്ന് കിതാബ് വാങ്ങിയിട്ട് നിങ്ങളിപ്പോ ഓതി പഠിക്കുക. ഈ പറഞ്ഞത് എവിടെ അലവി എവിടെ നമ്മളെ, ഈ പറഞ്ഞത് അബ്ദുൽ ഹയ്യ അല്ലക്നബി, അദ്ദേഹം പറഞ്ഞത് മുജാഹിദുകൾക്ക് വഹാബികൾക്ക് മറുപടി കൊടുത്തയാളെന്ന് നിങ്ങളുടെ അലവി ഒരു സൈഡില്, നമ്മളെ തോക്കെ സക്കാബി പറയും ഇദ്ദേഹം സക്കരിയ സലാഹിനെ പോലെ ഉള്ളൂന്ന്.
നിങ്ങൾക്ക് സക്കരിയ സലാഹിനെ പോലെ ഉള്ളു പോലും. ആര്? വഹാബികൾക്കെതിരെ ചൂണ്ടിക്കാണിച്ച ആള്. മൻസൂർ മദനി കാണുന്നില്ലേ, നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നില്ലേ? എന്താണ് ഈ ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല അവസാനത്തെ ചോദ്യം? ഇതിനെങ്കിലും നിങ്ങൾ മറുപടി പറയണം. ഇവിടെ ഒരുപാട് ഇമാമിങ്ങളെ ഞങ്ങൾ ഉദ്ധരിച്ചു. ഇമാം നവവി, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം തഹ്താവി, ഇമാം ഷഹറസ്ഥാനി, ഇബ്നു കസീർ, ഇബ്നു ഖുദാമൽ മഖ്ദസി, ഇബ്നു ഹജർ അസ്ഖലാനി, ഇബ്നു റജബിൽ ഹംബലി, ഇമാം സുവൈദി അഷാഫി, അതുപോലെ തന്നെ ഖവ്വാം സുന്ന നിങ്ങൾ തൊട്ടിട്ടില്ല. അൽ ഹുജ്ജ ഫി ബയാനിൽ മഹജ്ജയുടെ മുസന്നിഫ് അസ്ഫഹാനി, അതുപോലെ തന്നെ ഖാദി ഖാൻ, ഇമാം മഖ്രിജി, മുല്ലാലിൽ ഖാരി, അലവി മഹത്വപ്പെടുത്തിയ നിങ്ങൾ സക്കരിയ സലാഹിയെ പോലെ ഞങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞ അബ്ദുല്ലാഹി അല്ലക്നബി, ഇവര് കാഫിറാണോ അല്ലയോ? പറ മറുപടി. ഔലിയാക്കളോട് ഇസ്തിഗാസ ചോദിക്കാം എന്ന് പറഞ്ഞാൽ ഇസ്തിഷ്ഫാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോ മരിച്ചുപോയ നബിയോട് ഷഫാഅത്ത് ചെയ്യുക. ഇപ്പോ ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 350 ജീവിച്ച മഹാൻ, ആ ഇബ്നു ഹിബ്ബാൻ മരിച്ചുപോയ റസൂലുള്ളയോടല്ലേ ഇസ്തിഗാസ നടത്തിയത്? അവിടെ ആയത്തിലുണ്ടോ റസൂലുള്ള എന്തു പോയത്താൻ പറയാ? പച്ചേ സഫാത്ത് പറയാ. ഇമാം കസ്തല്ലാനി കസ്തല്ലാൻ നാട്ടിൽ നിന്ന് വിളിച്ചു പറയാ, യാ റസൂലുള്ളാന്ന്. ഇവിടെ പറയാ ഇസ്തിഷ്ഫാണ് സഫാത്ത് എന്നല്ലാതെ ഈ മാതിരി മണ്ടത്തരം പറയാൻ ുന്നോ അതിന്റെ അർത്ഥം ഞാൻ പഠിപ്പിച്ചാ കണ്ടോ? ഇമാം റാസി, ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ റാസി കേട്ടോ, എന്താ വകദാലികൽ അബ്ദു, ഇതുപോലെ അടിപൊളി മനുഷ്യൻ, ഇദാ വാലബ അല ത്വആതി, അദ്ദേഹം എന്നും അല്ലാഹുവിന് ഇബാദത്ത് ചെയ്താൽ, ബലഗ ഇലൽ മഖാമില്ലദി, അദ്ദേഹം ഒരു പദവിയിലേക്ക് എത്തും. എങ്ങനെയാണ് എത്തുന്നത്? യഖൂലുല്ലാഹു കുന്തു ലഹു സംഅൻ വബസറാ, അല്ലാഹു പറയാണ് നിന്റെ സംഉം ബസറു ഞാനാകും എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തും. ഫൈദാ സ്വാറ നൂറു ജലാലില്ലാഹി സംഅൻ ലഹു, അല്ലാഹുവിന്റെ നൂറ്, അല്ലാഹുവിന്റെ നൂറ് അദ്ദേഹത്തിന്റെ സം ആയാൽ, സമി അൽ ഖരീബ വൽ ബഈദ് കേട്ടോ, അടുത്തുള്ളതിനെയും ദൂരത്തുള്ളതിനെയും കേൾക്കും ഇമാം റാസി. വൈദാ സാറ ദാലിക നൂറു ബസറല്ലഹു, അല്ലാഹുവിന്റെ നൂറ് അദ്ദേഹത്തിന്റെ ബസറായാൽ, റാൽ ഖരീബ വൽ ബഈദ് അടുത്തുള്ളതിനെയും ദൂരത്തുള്ളതിനെയും കാണോ. വൈദാ സാറ ദാലിക നൂറു യദൻ, അതേ അല്ലാഹുവിന്റെ നൂറ് യദായാൽ, ഖദറ അല തസറുഫി ഫി സഅബി വസ്സഹ്ലി വൽ ബഈദി വൽ ഖരീബ, അടുത്തും ദൂരത്തും കൈകാര്യം ചെയ്യാൻ കഴിയും. ആരാ പറയുന്നത്? ഇമാം റാസി. അപ്പോ അദ്ദേഹം പറഞ്ഞതോ അത് സ്വന്തം കഴിവുകൊണ്ട്, അവനവന്റെ ദാതിയായ കഴിവുകൊണ്ട് കഴിയുമെന്ന് വിശ്വസിക്കുന്നിടത്ത. കാരണം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ദൂരെ നിന്ന് കാണാൻ കഴിയും, ദൂരെ നിന്ന് കേൾക്കാൻ കഴിയും. അതുകൊണ്ടല്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് മദീനത്തുണ്ടാകുമ്പോ മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് നഹാവന്തിൽ യുദ്ധം ചെയ്യുന്ന സാരിയ റളിയല്ലാഹുവിനെ കണ്ടില്ലേ? യുദ്ധം ചെയ്യുമ്പോ കണ്ടു, എന്നിട്ട് വിളിച്ചു, യാ സാരിയ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ എന്ന് വിളിച്ചുകൊണ്ട് സഹായം തേടുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ദൂരത്തുള്ള സാരിയ റളിയല്ലാഹുവിനെ വിളിച്ച് മദീനത്തെ പള്ളിയിലുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് സഹായം തേടി. വളരെ കൃത്യമായി തെളിയിക്ക, ഞങ്ങള് കിതാബിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്ക, 1000 കിലോമീറ്റർ ദൂരമുണ്ട് നാവന്തു മദീനയിലും, ആ മദീനയിലുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് സാരി റളിയല്ലാഹുവിനെ കാണുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സംഭവം പറയുന്ന വാക്ക് സാരി റളിയല്ലാഹുവിനെ കേൾക്കുന്നു. അപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് ദൂരെ നിന്ന് കണ്ടു. ഇയാൾ പറയുന്നു ദൂരെ നിന്ന് കണ്ടാൽ കാഫിറാകുന്നു. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് കാഫിറാകണം, എഴുതി വെച്ച ഇമാമികളൊക്കെ കാഫിറാകണം. എത്ര വരെ നിങ്ങളെ ഉസൈമീൻ ഉണ്ടല്ലോ, ചെറിയ ഉസ്മാനാക്ക, ആ ഉസൈമീന് പോലും, നിങ്ങളെ ഉസൈമീന് പോലും എഴുതിയത് ഞങ്ങൾ തെളിയിക്ക. അപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
മദീനത്ത് നിന്നുകൊണ്ട് നഹാവന്തിലുള്ള സാരി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു, ശത്രുക്കള് വലയം ചെയ്യുന്നതിനെ കാണുന്നു. ദൂരെ ഉള്ള ആളിനെ കണ്ടു എന്ന് വിശ്വസിച്ചാൽ കാഫിറാകുമെങ്കിൽ നിങ്ങളെ കാഫിറുകളുടെ ലിസ്റ്റിൽ ഒന്നാം നമ്പർ പെടുത്തിക്കോ, ഉസൈമീനെ പെടുത്തിക്കോ, നിങ്ങൾ അൽബാനിനെ പെടുത്തിക്കോ. അൽബാനിന്റെ കിതാബ് കൊണ്ട് ഉസൈമീന്റെ കിതാബ് കൊണ്ട് ഞാൻ ഇവിടെ തെളിയിക്കാം. ആദ്യ ചോദ്യോത്തര ആറ് അവസരം കഴിഞ്ഞിരിക്കുകയാണ്, 10 മിനിറ്റ് ഇടവേള തരും. 10 മിനിറ്റിന് ശേഷം പരിപാടി വീണ്ടും ആരംഭിക്കുന്നതാണ് ഇൻഷാല്ലാ. അതുകൊണ്ട് കൃത്യം 10 മിനിറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, നമ്മുടെ പണ്ഡിതന്മാരുടെ